നമസ്കാരം. ഞാനൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ, നിങ്ങൾ എന്നെ ചോദിച്ച ചില കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലോങ് ഗ്യാപ്പ്, ഞാൻ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോഷൂട്ട്സ് ഒന്നും ഇപ്പോൾ ഇല്ലേ, ഫോട്ടോഷൂട്ട്സ് ഒന്നും കാണുന്നില്ലല്ലോ, എവിടെയാണ്, തിരക്കാണോ, എന്താ, ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെസ്റ്റിലാണ്, ബെഡ് റെസ്റ്റാണ്. കാരണം എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ അപ്പിയറൻസ് ഒക്കെ ശരിക്കും, അപ്പിയറൻസ് എന്നുള്ളതല്ല, ആരോഗ്യം ഭയങ്കര ഒരു മോശം അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറമേ കാണാൻ പറ്റുന്ന മുറിവുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ, ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. പട്ടി ചെറുതായിട്ടൊന്ന് കുറുകെ ചാടിയതാണ്. ബൈക്ക് സ്ലോ ആയിരുന്നതുകൊണ്ട് അധികം കുഴപ്പം പറ്റിയില്ല. മുറിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലും കാലിലും ഒക്കെ ഉള്ള മുറിവുകളെ ഇത് പിന്നെ കരിഞ്ഞു, മുറിവുകളൊക്കെ കരിഞ്ഞു. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ കണ്ട, പിന്നെ കൈയൊക്കെ എല്ലാം കുളമായതെല്ലാം ഏതാണ്ട് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെയാണ് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പ്രശ്നം ശരിക്കും പറ്റിയിട്ടുള്ളതെന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് ബെഡ് റെസ്റ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ 3, 4, 5, 6, 7 റിബോൺസ് എല്ലാം ഫ്രാക്ചറാണ്. അപ്പോൾ ഞാൻ ഇതാ ഇവൻ്റെ സഹായത്തിലാണ് പുറത്തേക്കൊക്കെ ഇറങ്ങാറുള്ളത്. ഇത് ചെസ്റ്റ് ബൈൻഡറാണ്. അപ്പോൾ ഈ ചെസ്റ്റ് ബൈൻഡർ വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാറുള്ളത്. അപ്പോൾ എന്താ പറയുക, നടക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ എന്താ പറയുക, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഈ സൈഡാണ് പ്രോബ്ലം, റൈറ്റ് സൈഡാണ് പ്രോബ്ലം. അപ്പം നമുക്ക് റൈറ്റ് ഹാൻഡ് ആണല്ലോ എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ റൈറ്റ് സൈഡ് വളരെ മോശമായതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനോ കൈ എത്തി എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തൊരു പ്രശ്നം പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അപ്പിയറൻസ് വൈസ് ഞാൻ, എനിക്ക് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓടി നടന്ന് ഭയങ്കര ആക്റ്റീവായിട്ടിരുന്ന ഒരാളാണ്. അപ്പം പെട്ടെന്ന് ഒന്നും ചെയ്യാതെ, വളരെ എന്താ പറയുക, വർക്കൊന്നും ചെയ്യാതെ, ഒരു തിരക്കും ഇല്ലാതെ ഒരു റൂമിന് അല്ലെങ്കിൽ വീട്ടിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ബോഡി വെയിറ്റ് കൂടി. ഞാൻ വയറൊക്കെ, നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് തന്നെ, എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല, നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് എൻ്റെ വയറൊക്കെ ഞാൻ നന്നായിട്ട് കുറച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പഴയതുപോലെ തന്നെ വീണ്ടും വയറൊക്കെ ചാടി, ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. അപ്പോൾ ഈ പറയുന്നത് പോലെ കവളും ഫേസൊക്കെ കുറച്ചിങ്ങനെ തടിച്ച ഒരു, ഞാൻ കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വീണ്ടും ഞാൻ ഭയങ്കരമായിട്ട്, നമ്മളറിയാം ദുബൈയിലൊക്കെ വെച്ച് ഞാൻ ചെയ്ത വീഡിയോസൊക്കെ, ലാസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ നോക്കി അറിയാം, നല്ല മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പഴയതിലും അധികം ഞാൻ വണ്ണം വെച്ചു. അതേപോലെ തന്നെ എൻ്റെ എന്താ പറയുക, വയറൊക്കെ വല്ലാതെ ചാടി, ഷേപ്പ്ലെസ് ആയി. അപ്പം ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയിലും അല്ല. പിന്നെ ഈ അപ്പിയറൻസ് വളരെ മോശം ഒരവസ്ഥയുമാണ്. അല്ലെങ്കിൽ തന്നെ ചോദിക്കുമായിരുന്നത് ഇവിടെ 6 പാക്ക് എവിടെ, 8 പാക്ക് എവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വരാൻ സാധിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും സജീവമാകാമെന്ന് വിചാരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഞാൻ മറ്റ് കാര്യങ്ങളിലൊന്നും എൻഗേജ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുക, അതിനൊക്കെ ഇനിയും കുറച്ച് സമയമുണ്ടല്ലോ. സംസാരിക്കാനൊന്നും എനിക്ക് കുഴപ്പമില്ല, നടക്കാനും വലിയ കുഴപ്പമില്ല, ഇത് സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും മാത്രം എനിക്ക് നിങ്ങൾ തരണം. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഞാൻ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടൊക്കെ ആണോ അങ്ങനെ ഒരു ഇതെന്തെങ്കിലും പറ്റിയതെന്നൊക്കെ. ഇല്ല, ഞാൻ എൻ്റെ യൂട്യൂബ് കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അത് റിലേറ്റ് ചെയ്തോ, ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കുന്ന ആളല്ല, എന്നെ വളരെ അടുത്ത് അറിയാവുന്ന, അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ കഴിക്കാറുണ്ട്,
ഡ്രിങ്ക്സ് ഒരു തുള്ളി പോലും ഉപയോഗിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒക്കേഷണലി കഴിക്കുന്ന ഒരാളാണ്. ബർത്ത്ഡേ പാർട്ടി, അതേപോലെ തന്നെ ബാച്ചലർ പാർട്ടീസ്, എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ്, അങ്ങനത്തെ സെലിബ്രേഷൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ ഞാൻ കഴിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നും വന്ന പ്രശ്നങ്ങളൊന്നുമല്ല, പട്ടി കുറുകെ ചാടിയതാണ്. അപ്പോൾ അങ്ങനെ ബൈക്കിൽ നിന്ന് വീണിട്ട് ഹാൻഡിൽ വന്ന് എൻ്റെ റിപ്സിൽ ഇടിച്ചിട്ടാണ് റിപ്സ് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ സ്പീഡൊക്കെ കൺട്രോൾഡ് സ്പീഡായിരുന്നു. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ജഗദീശനെ അനുഗ്രഹിച്ച് എനിക്ക് വന്നില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം കൂടിയുണ്ട് വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും എനിക്ക് വേണം. ഇതുവരെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തരുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു വീഡിയോ ഞാനിവിടെ